Season 2മലയാളത്തിന്റെ ചിരിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് മീര വാസുദേവന് സ്വാഗതം. ஃப்ளைட்டில் வந்த நந்தவனம் எனக்கே நிலவு எனக்கே வந்த பெண் கவிதை எனக்கே முத்துமலையில் நனஞ்சிக்கலாமா எடுத்து உடுத்துக்கலாமா உடுத்து மேல படுத்துக்கலாமா பட்டு பூவே குட்டி தீவி விரலிடை தொடாய் வராய் கொடுமா ஹாய் ரே ஹாய் ரே ஹாய் ரப்பா ஹாய் ரே ஹாய் ரே ஹாய் ரப்பா. மீரா, ஒரு சோத்யம். ലൈഫിൽ ഏറ്റവും ത്രില്ല് തരുന്നത് എന്താണ്? ചിലർക്ക് ഫുഡ് ആണ്, ചിലർക്ക് സൈറ്റ് സീയിങ് ആണ്, അല്ലേ? മോഡലിംഗ് ആവാം, മോഡലിംഗ് ആവാം, ചിലർക്ക് ഡാൻസ് ആണ്. മീരയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ത്രില്ല് തരുന്നത്? മദർഹുഡ്. നല്ല ഉത്തരവാണ്. മാതൃത്വമാണ് ഏറ്റവും കൂടുതൽ ത്രില്ല് കൊടുക്കുന്ന കാര്യം. യെസ്, മോനുണ്ട്, 3 വയസ്സാണ് അവന്. ഇപ്പോ ബോംബെയിലുണ്ട് എന്റെ അമ്മയും അച്ഛൻ്റെ കൂടി. ഞാൻ കൊച്ചിനിലുണ്ട്, അതാ ഞാൻ അവനെ എത്ര മിസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ മദർഹുഡ് കൂടുതൽ ഇമ്പോർട്ടന്റ്. മോനെ കാണാനായിട്ട് മുംബൈയിലേക്ക് മീര പോകും. ഇപ്പൊ ഞാൻ പോവും, ഇപ്പൊ ഞാൻ മുംബൈയിലേക്ക് പോവും. അവനെ തിരിച്ച് എന്റെ കൂടി കൊണ്ടുവരും. അപ്പൊ അതാണ് പ്ലാൻസ്. മോനെ കൂട്ടിട്ട് ഇവിടെ കൊച്ചിനിലേക്ക് വന്നിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ പ്ലാൻ. ഓക്കേ, മീരയുടെ ത്രില്ല് മനസ്സിലാക്കി. മീരയ്ക്ക് അറിയാമോ, റിമിക്ക് ഏറ്റവും ത്രില്ല് കിട്ടുന്നത് ലോകം മുഴുവൻ കാണുമ്പോഴാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ. അതിന് ഞാൻ റിമി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു ഒരു ഫാഷൻ അല്ല ഈ സൈറ്റ് സീയിങ്, പാഷനാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു. ഇത് കാണുമ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ റിമി? പോയ സ്ഥലങ്ങൾ, അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തെങ്കിലും നോട്ട് ചെയ്ത് ഒരു അനുഭവ കുറിപ്പുകളും വല്ല എഴുതാൻ? ഞാൻ ചോദിക്കുന്നത്, ഈ ഫോട്ടോസ് കണ്ടാൽ പെട്ടെന്ന് അവിടെ എന്തൊക്കെ ആയിരുന്നു അന്ന്? ഞാൻ ഫോട്ടോസ് വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആൽബം അതൊക്കെ ആക്കാൻ വേണ്ടി ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിന് പോകാനല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് കാണാനുള്ള ഒരു വലിയ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വർഷത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല സ്ഥലം, ചിലപ്പോൾ കേരളത്തിലെ തന്നെ സ്ഥലങ്ങളായിരിക്കും, അത് കണ്ടു തീർക്കുക എന്നുള്ളത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പറയുമ്പോ ഓടി എത്തുന്ന ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു സ്ഥലം. എനിക്ക് സെവില്ല എന്ന് പറഞ്ഞ, സ്പെയിനിൽ പോയപ്പോ സെവില്ല എന്ന് പറഞ്ഞൊരു സ്ഥലം, ഞാൻ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് വഴി നീളെ ഓറഞ്ച് മരങ്ങൾ. അത് കണ്ടിട്ട് എനിക്ക് അങ്ങ് അത്ഭുത, സിനിമയിൽ നമ്മൾ കഥകളിലൊക്കെ കേട്ടുള്ളൂ, ഒരു പള്ളിയുണ്ടാവും, ഏറ്റവും പഴയ പള്ളി, വേൾഡിലെ 3rd largest എത്ര പഴയ പള്ളികളിൽ. അപ്പം പള്ളിക്കകത്ത് അതിൻ്റെ ഗ്രൗണ്ടിന് പുറത്തും പള്ളിയിലോട്ട് കയറുന്ന വഴിയിൽ ക്യൂ നിൽക്കുന്നിടത്തൊക്കെ ഓറഞ്ച് പൊഴിഞ്ഞ് നമ്മുടെ തലയിലോട്ട് വരെ വീഴുന്ന വഴി കടക്കുക, ഓറഞ്ച് സിറ്റി എന്ന് എനിക്ക് വിളിക്കാൻ തോന്നി. എൻ്റെ കാര്യം ചോദിച്ചാൽ, ഊട്ടിയിൽ ഒരിക്കൽ ജയറാം മന്ത്രികുമാരൻ എന്ന് പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ജയറാം പറഞ്ഞു, ഫോറസ്റ്റിലെ ഓഫീസർ, അദ്ദേഹം ജയറാമിൻ്റെ അടുത്ത സുഹൃത്താണ്, സാധാരണ പബ്ലിക്കിനെ കയറ്റിവിടാത്ത ഒരുപാട് റയറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ ഒരുപാട് വൈൽഡ് അനിമൽസിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞു ഞാൻ ജയറാമിൻ്റെ കൂടെ ഇല്ല. ആ സമയം ജയറാം ഈ ഫോറസ്റ്റ് കറങ്ങി കണ്ടു കടന്നപ്പോൾ ഞാൻ പോയത് ഊട്ടിയിലുള്ള ഒരു സിനിമ ഊട്ടിയിലുള്ള ഒരു തിയേറ്ററിൽ വിജയകാന്തിൻ്റെ വീരം വിളഞ്ഞ മണ്ണ് എന്ന് പറയുന്ന സിനിമ കാണുകയായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. എനിക്ക് ഈ വൈൽഡ് ലൈഫ് വലിയ ത്രില്ലൊന്നും തരുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള താല്പര്യത്തോടെ ലോകം മുഴുവൻ കറങ്ങി കാണുന്നവരോട് എനിക്ക് ആദരവാണ്, ബഹുമാനമാണ്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര, എൻ്റെ എല്ലാം ട്രിപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഹിസ്റ്ററി ആണെങ്കിലും അതിൻ്റെ ലോകചരിത്രം എല്ലാം എല്ലാം ചരിത്രം ഓർമ്മയുണ്ട്. ശ്രീൻ്റെ കൂടെ പോയാൽ അത് ഒരു ടൂറിസ്റ്റ് വേണ്ട, ഒരു ഒന്നും വേണ്ട. അത് എനിക്ക് തോന്നുന്നു എൻ്റെ മോള് ഇന്ന് 5 വയസ്സാണെങ്കിലും അവൾക്ക് വരെ
ഓരോരു സ്ഥലം ഓരോരോ ഇതെല്ലാം ഓർമ്മയുണ്ട്. ബിക്കോസ് അത് ശ്രീ ഈസ് എ ഫാന്റാസ്റ്റിക് ഗൈഡ്. അതുകൊണ്ട് യെസ്, ഐ എൻജോയ് ഓൾ മൈ ട്രിപ്സ്. പിന്നെ പോയ യാത്രകളിൽ ഒരു കാര്യം, എനിക്ക് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ന്യൂ ഇയറിന് പോയത് മാൽഡീവ്സ്. ഞാൻ അങ്ങനെ പോകണം ഭയങ്കര ഒന്നും എനിക്ക് വിചാരിച്ച് പോയതല്ല, പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും കടലിന്റെ സൗന്ദര്യം ഇത്രയും നല്ല നീല കളർ വെള്ളം ചുറ്റും അതിന്റെ നടുക്കൊരു ഒരു റിസോർട്ട്. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഞാൻ സന്തോഷിച്ച ഒരു നിമിഷം ഒരു ജെറ്റ് സ്കീ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് കടലിന്റെ നടുക്കടലിലോട്ട് ബൈക്കിൽ വളരെ സ്പീഡിൽ പോകും. അപ്പൊ ആദ്യം എനിക്ക് പേടിച്ചിട്ട് എന്നെ തിരിച്ചുകൊണ്ടുവിടെന്ന് പറഞ്ഞു, കടലിലോട്ട് പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ തിരിച്ചുകൊണ്ട് വിടാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് നേരെ കടലിലോട്ട് സ്കൂട്ടർ പാഞ്ഞു പോകുന്നതുപോലെ. ആദ്യം ഞാൻ പേടിച്ച് കുറെ കാര്യം, പിന്നെ നോക്കുമ്പോൾ നല്ല രസം. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ദൈവമേ ഞാനിതിൽ കയറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷം നഷ്ടമായെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ജയദിഷയുടെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ എല്ലാവരും പറഞ്ഞു ഇവരെല്ലാവരും വളരെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ച് ആണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ബ്രസീലിലെ റയോ ബീച്ചിന് സമമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടുകാരായാലും നാട്ടുകാരായാലും കുടുംബക്കാരാണെങ്കിലും തീർച്ചയായിട്ടും മീരയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകുന്നു എന്ത് കാണുന്നു എന്നുള്ളതല്ല, ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഭാഗമായുള്ള പോത്തൻകോട് ഇ ടെക് എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. I'll be joining you back after a very short break. ഏറ്റവും കൂടുതൽ എന്നെ ബിവറേജിലേക്ക് ആകർഷിച്ചത് അവിടുത്തെ അച്ചടക്കമാണ്. അവിടെ ജാതിയും മതവും തങ്ങളിൽ തല്ലി ഒന്നുമില്ല. പണ്ട് ഞാൻ എത്ര അടിച്ചാലും ഫിറ്റ് ആവില്ലായിരുന്നു. കൻ യു ബിലീവ്? അപ്പോഴെന്റെ ഫ്രണ്ട് സോമൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രപ്പം വാറ്റി. കുടിയൻ കുമാരൻ, ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് കുടിച്ച മദ്യസ്നേഹി, മൂക്കറ്റം മദ്യപിച്ച ശേഷം മദ്യപിച്ചിട്ടേയില്ല എന്ന രീതിയിൽ പെരുമാറുന്നിടത്ത് അഭിനയത്തിന്റെ ബാലപാഠം ആരംഭിച്ചു. ക്ലീറ്റസ് എന്ന് പറയുന്നത് നാടകത്തിലെ ഗുരുവാണോ? അയ്യോ അല്ല, ബീവറേജിൽ ഇറങ്ങിയ പുതിയ ബ്രാൻഡാ. അത് അടിച്ചാണല്ലോ നമ്മൾ തട്ടിൽ കയറുന്നത്. ഒരു ബോട്ടിൽ ഫുള്ളുണ്ടല്ലോ കള്ളുണ്ടല്ലോ പള്ള നിറയ തിരിവിട്ട് അടിക്കുന്ന പതിവ കടമാരും പറയരുതേ. അച്ഛോ, കുമരങ്ങര പള്ളിക്കും പാത ഒറ്റപ്ലാക്കിനും മുകളിൽ ഒരാളുണ്ടല്ലോ, കത്താ വിഷമിച്ചുപ്പ. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്കാരെ നിങ്ങളായിട്ട് തുടങ്ങിയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മദ്യപാനികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഇവിടെ ഇതാ ഒരു സ്മോൾ കലോത്സവമായി ഓൺ സ്റ്റേജ് ടിവി സ്പൂഫ് റൗണ്ടിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ലക്കി സ്റ്റാർസ്. കേരളത്തിന്റെ വരുമാനത്തിൽ നല്ലൊരു പങ്കുവഹിക്കുന്ന ഒന്നാണ് മദ്യവ്യാപാരം. സംസ്ഥാനത്തിന് ഇത്രയും വരുമാനം നേടിക്കൊടുക്കുന്ന മദ്യപന്മാർക്ക് വേണ്ടി ഗവൺമെന്റോ മാധ്യമങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരൊരു കോപ്പ് ചെയ്തിട്ടില്ല. നമ്മളെയൊക്കെ ആർക്ക് വേണം? കേരളത്തിൽ വരുമാനമുള്ള രണ്ട് കാര്യങ്ങൾക്കാണ്, ഒന്ന് ലോട്ടറി, മറ്റേത് മദ്യം. ലോട്ടറി അടിക്കുന്ന ഒരു ഉറപ്പുമില്ല, പക്ഷെ മദ്യം ആ നമ്മൾ അടിച്ചിരിക്കും. ആരും കോപ്പം ചെയ്തിട്ടില്ല. കുടിയന്മാരെ നിൽക്കാൻ കോമഡിയാ? എന്തിന് ഇതൊക്കെ പിടിച്ചോണ്ട് വന്നെ ഞങ്ങളെ കളിയാക്കാനല്ലേ? കറക്റ്റ് ഇളയ. അവഗണന നേരിടുന്ന മദ്യപാനികളെ ടീം ലക്കി സ്റ്റാർസ് ഒരു ദിവസത്തേക്ക് ദത്തെടുക്കുന്നു. മോളുമോ താൻ ഒരു മോഹം കൊണ്ടു വാങ്ങിയതാ.
കൈവിടടി ഇടികൊള്ളുവേ അരുതേ കളയരുതേ ഒരു തുള്ളി പോലും കുടിച്ചതല്ല ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞതല്ല നമസ്കാരം. സ്മോൾ കലാപോത്സവത്തിൽ ഒന്നാം സ്ഥാനമായ ഒരു കുപ്പി ഫുൾ നേടിയ കോലിയക്കോട് ബിവറേജിൽ നിന്നെത്തിയ വേളാവൂർ വേലായുധന്റെ പ്രകടനം നാം കണ്ടുകഴിഞ്ഞു. വേലായുധൻ നമ്മളോടൊപ്പം ബാറിലുണ്ട്, സോറി സ്റ്റുഡിയോയിലുണ്ട്. വേലായുധൻ, ബിവറേജസിലോട്ട് ആകർഷിച്ചത് എന്താണ്? എന്റെ അമ്മോ, സ്ത്രീകൾ വരാത്ത ഒരു ഏരിയ എന്ന നിലയ്ക്കാണ് ഞാൻ ബിവറേജിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ എന്നെ ബിവറേജിലേക്ക് ആകർഷിച്ചത് അവിടുത്തെ അച്ചടക്കമാണ്. അവിടെ ജാതിയും മതവും തങ്ങളിൽ തല്ലി ഒന്നുമില്ല, ഏകോദര സഹോദരങ്ങളെ പോലെ ഒറ്റ ലൈൻ. വേലായുധന് സമ്മാനമായിട്ട് ഒരു ഫുൾ ബോട്ടിലാണ് കിട്ടിയത്. എന്ത് തോന്നുന്നു? ഇത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് കുപ്പി കളയണം. അല്ല വേലായുധൻ, എന്താണ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ വേലായുധന് ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് എനിക്ക് അറിയേണ്ടത്? അതെ സാറേ, അത് വേറൊന്നുമല്ല, എല്ലാ തവണയും മദ്യം കഴിച്ചിട്ടാണ് എന്റെ ഈ ഡാൻസ്. ഓ, ഇന്ന് ആദ്യമായിട്ടാണ് ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ മദ്യപിക്കുന്നത്. അല്ല വേലായുധ, ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയില്ലേ? അറിയാം, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മദ്യപിക്കരുതെന്ന്. പിന്നെ നിർബന്ധമാണെങ്കിൽ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരെണ്ണം അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ അരമണിക്കൂർ ഇടവിട്ട് ചോറ് കഴിക്കും. ഈ കലയും മദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് വേലായുധന് തോന്നിയിട്ടുള്ളത്? അത് വേറെ ഒന്നുമല്ല മേഡം, കലയിൽ വെള്ളം ചേർത്താൽ നാം രക്ഷപ്പെടില്ല, പക്ഷേ മദ്യത്തിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ നാം രക്ഷപ്പെടത്തില്ല. എന്തോ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ മദ്യം എന്ന് പറയുന്നത് സാത്താന്റെ മൂത്രമാണ്. എങ്ങനെ സാറേ? മദ്യം എന്ന് പറയുന്നത് സാത്താന്റെ മൂത്രമാണ്. എന്ത് പറ്റി വേലായുധൻ? സാറേ, സാറിനെ ഞാൻ കുറെ മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, അപ്പോഴും സാർ എന്റെ അടുത്ത് പറഞ്ഞുവിടായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ വേലായുധൻ കുടി നിർത്തിയാനെ? ഇല്ല, പിന്നെ ഈ സാത്താനെ വിളിച്ചാൽ വീട്ടിൽ കൊണ്ടു നിർത്തിയാനെ. അതെന്തിന്? ബിവറേജ് കിടന്ന് തള്ളണ്ടല്ലോ. സ്മോൾ കലാപോത്സവ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബിവറേജിൽ ക്യൂ നിൽക്കാതെ സാധനം എടുക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളതല്ല നാടക മത്സരത്തിന് ഒന്നാം സമ്മാനമായ മിലിട്ടറി കുപ്പി എന്നുള്ളത് മത്സരാർത്ഥികൾക്ക് ബോധ്യമായിട്ടുണ്ട്. നാടക മത്സരത്തിന്റെ വിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേള. എ ഷോർട്ട് ബ്രേക്ക്. പണ്ട് ഞാൻ എത്ര അടിച്ചാലും ഫിറ്റ് ആവില്ലായിരുന്നു. കൻ യു ബിലീവ് ഇറ്റ്? അപ്പോഴെന്റെ ഫ്രണ്ട് സോമൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രപ്പം വാറ്റി. ഇപ്പൊ ഞാൻ ഒരെണ്ണം അടിക്കുമ്പോഴേക്കും വീഴാറുണ്ട്. അതെ, ഞാൻ തന്നെയാണ് രായൻ റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്റെ അനിയൻ സോമനാണ്. അതെ, എന്റെ സ്വന്തം അച്ഛൻ രാഘവനാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ചന്ദ്രപ്പം ബാറ്റ് ഉപയോഗിക്കുന്ന 5-4 പേരും മറ്റു സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ചന്ദ്രപ്പം ബാറ്റിലുണ്ട് ബാറ്ററി, പാറ്റ, ചിലന്തി, അട്ട. ഒറ്റയടിക്ക് വീഴാണ് ചന്ദ്രപ്പം ബാറ്റ്. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു ബോർഡ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിക്കുക കുടിക്കുക എന്ത് വേണേ. നിങ്ങൾ അറിഞ്ഞോ വിശേഷം? എന്ത് വിശേഷം? ദേശീയപാതയിലെ മദ്യശാലകൾ ഉൾഗ്രാമങ്ങളിലേക്ക് മാറ്റുന്നത്രേ. ഓഹോ, അപ്പോൾ ഇതിനായിരിക്കും പണ്ട് മഹാത്മാവ് പറഞ്ഞത് ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണെന്ന്. ഏ കൂട്ടുകാരാ, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനത? പറയാം പറയാം, പണ്ട് നാട്ടിൽ നിന്നും സാധനമെടുത്ത് കാട്ടിൽ കൊണ്ടുപോയി അടിക്കുമായിരുന്നു. ഇപ്പോൾ കാട്ടിലേക്ക് ബിവറേജ് മാറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ എവിടെ പോയിരുന്ന് അടിക്കും? അത് ശരിയാണല്ലോ, നമ്മൾ ഇനി എവിടെ പോയിരുന്ന് അടിക്കും? എവിടെ പോയിരുന്ന് അടിക്കും? എവിടെ പോയിരുന്ന് അടിക്കും? എന്താണ് കൂട്ടരെ ഒരു വദനമളാനത? അല്ല, താനിത് എവിടെ ആയിരുന്നു? ഞാൻ മയിലുകൾക്കപ്പുറത്ത് സ്ഥലം നോക്കാൻ പോയിരുന്നു. മയിലുകൾക്ക് പുറത്ത് സഞ്ചരിക്കാൻ താനാരാ, മുരുകനാണോ? മുരുകൻ, മുരുകൻ, മുരുകൻ. അതല്ല, നല്ല കുറ്റിക്കാടുകളും തേനരുവികളുമുള്ള ഒരു സ്ഥലം
ഞാൻ കണ്ടെത്തി. പോലീസ് വരില്ല. സദാചാരക്കാർ ഇല്ലേ ഇല്ല. പെണ്ണും പിള്ളമാർ ഏയ് ഒരിക്കലും വരില്ല. നമുക്ക് സ്ഥലമായി 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 ഒത്തുചേർന്ന് അടിക്കാൻ, ഷേറ് പിരിക്കാൻ, ബോധം പോകുന്നത് വരെ ചീത്ത വിളിക്കാൻ, തല്ലുകൂടാൻ, സ്വതന്ത്രമായി വാള് വെക്കാൻ, ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. പക്ഷേ ഞാനുണ്ടാകും അവിടെ നിങ്ങളെ തടയാൻ. നീ ആര്? മദ്യവിരോധി. ലഹരി വിമുക്ത കേരളമാണ് എന്റെ ലക്ഷ്യം. അത്രയ്ക്കായോ നിന്നെ ഞാൻ? മദ്യപാനിയെ ഇനി നീ വിഷമിപ്പിക്കരുത്. മദ്യത്തിനെതിരെ ശബ്ദിക്കരുത്. ഷെയർ പിരിച്ച വിരലുകളെ, ചിയേഴ്സ് അടിച്ച കൈകളെ, നിങ്ങൾ എന്തിനു മടിക്കുന്നു? തല്ലിക്കൊല്ലു ഈ പരിശയെ. അമ്മേ ആ, അയ്യോ അടിക്കില്ലേ അമ്മേ ആ, അയ്യോ തല്ലരുതേ തല്ലിക്കൊല്ലരുതേ. എന്താ എന്തു പറ്റി? അവൻ കഞ്ചാവടിച്ച് പിച്ചും പേയും പറയുന്നതാ. അപ്പോ നമ്മളൊന്ന് ഇനി നമുക്ക് ഈ നാടകത്തിന്റെ സംവിധായകനെ പരിചയപ്പെടാം. കുടിയൻ കുമാരൻ, ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് കുടിച്ച മദ്യസ്നേഹി, മൂക്കറ്റം മദ്യപിച്ച ശേഷം മദ്യപിച്ചിട്ടേയില്ല എന്ന രീതിയിൽ പെരുമാറുന്നിടത്ത് അഭിനയത്തിന്റെ ബാലപാഠം ആരംഭിച്ചു. ഭാര്യയുടെ അടുത്ത് നാടകം ചിലവാകില്ല എങ്കിലും ഷെയറു പിരിക്കാനും ക്യൂവിൽ നിൽക്കാതെ മദ്യം വാങ്ങാനും പല നാടകവും കളിക്കുന്ന ബിരുദൻ കുടിയൻ കുമാരൻ. നമസ്കാരം കുമാരാ. ഓ ശരി കുമാരന, എന്താണ് പറയാനുള്ളത്? ഒരു ലാർജ് വെള്ളം കുറച്ച്. അതല്ല, നാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്? ഈ നാടകം എന്ന് പറയുന്നത് ഷേർട്ടുള്ള വെള്ളാടി പോലെയാ. ഒരുത്തൻ തേച്ച സംഭവം മൊത്തം പൊളിയും. നാടകത്തിന് ഒന്നാം സമ്മാനം കിട്ടിയപ്പോ എന്ത് തോന്നി? ഒന്നാം തീയതി സാധനം കിട്ടിയ പോലുള്ള സന്തോഷം. കുമാരന് ഈ നാടകത്തിലേക്ക് വരാൻ പ്രചോദനമായ കാരണം എന്താണ്? ക്ലീറ്റസ്. ക്ലീറ്റസ് ആണ് എനിക്ക് നാടകത്തിലേക്ക് വരാനുള്ള ധൈര്യവും പ്രചോദനവും ഒക്കെ തന്നത്. അല്ല, ഈ ക്ലീറ്റസ് എന്ന് പറയുന്നത് നാടകത്തിലെ ഗുരുവാണോ? അയ്യോ അല്ല, ബീവറേജിൽ ഇറങ്ങിയ പുതിയ ബ്രാൻഡാണ്. അത് അടിച്ചാണല്ലോ നമ്മൾ തട്ടക്കേറുന്നത്. ഒരെണ്ണം അടിച്ചാ മതി, നവരസങ്ങൾ ഒരുമിച്ച് മുഖത്ത് വരും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കുടിക്കുന്നത്? ഞാൻ കുടിച്ച വീടിന്റെ ബഡ്ജറ്റ് താളം തെറ്റും. കുടിച്ചില്ലാലോ സംസ്ഥാന ബഡ്ജറ്റ് താളം തെറ്റും. എനിക്ക് എന്റെ വീടിനേക്കാൾ വലുത് എന്റെ സംസ്ഥാനമാണ്. ഈ മദ്യപാനികളെ വെച്ചൊരു നാടകം തയ്യാറാക്കണം എന്നുള്ള ആശയം എവിടുന്നാ കിട്ടിയേ? അത് സൺഡേ. ഓ, ഞായറാഴ്ചയാണോ കിട്ടിയത്? അല്ലല്ല, സൺഡേ ഒരു ബ്രാൻഡാ, അതടിച്ചപ്പോഴാണ് സംഭവം കിട്ടിയത്. പിന്നെ എന്റെ ആഗ്രഹം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണം. അത് നല്ലൊരു തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? മരിക്കുമ്പോഴും സ്പിരിറ്റ് കിടക്കാല്ലോ. അപ്പോൾ നന്ദി കുമാരാ. ഇനി വേദി മൂന്നിൽ നടന്ന മദ്യപാരായണ മത്സരത്തിൽ നിന്ന് തമ്പാന്റെ വീട്ടിൽ ചെന്ന് ആദ്യത്തെ സ്മോളൂരിശാം, ആളുകൾ കാണും മുമ്പേ ഫുള്ളൊന്നു കാലിയാക്കാം. കർത്താവെ കാത്തിടേണം, കാലിനു ബാലൻസ് വേണം, ഓടയിൽ വീഴാതെ ഞാൻ കർത്താവെ കാത്തിടേണം. വാളുകൾ വെച്ചിടല്ലേ, പോലീസു പൊക്കിയിടല്ലേ, വീടു ഞാൻ മാറിക്കേറി തല്ലൊന്നും കൊണ്ടിടല്ലേ, വീടു ഞാൻ മാറിക്കേറി തല്ലൊന്നും കൊണ്ടിടല്ലേ. മദ്യപാനികൾക്കിടയിൽ കടുത്ത മത്സരമാണ് ഒപ്പന മത്സരത്തിൽ നടന്നത്. ഒന്നാം സമ്മാനം നേടിയത് കുണ്ടറ ബിവറേജ് ആണ്. അതിന്റെ വിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേള. എ ഷോർട്ട് ബ്രേക്ക്. ഞായറാഴ്ചയാണ് ആ ചടങ്ങ്, അതും ഒന്നാം തീയതി. ബിവറേജ് അവധിയായിട്ടുള്ള സമയം. ആ ദിവസം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഷെയർ ഇടാവുന്നതിന്റെ പരമാവധി ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനിയും സാധനമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സാധനം കിട്ടും. എന്തു തന്നെ സംഭവിച്ചാലും ബാല ഗായത്രിയോട് ആ സത്യം പറഞ്ഞേ മതിയാകൂ. ഈ മാല പണയം വെച്ചിട്ടാണെങ്കിലും കല്യാണത്തിന് ഞാൻ മദ്യം വിളമ്പും. കറുത്ത വാറ്റ് രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ഒന്നാം തീയതി ഒഴികെ നിങ്ങളുടെ ഏഷ്യ വാറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട് ബാറിലും. ഒരു ബോട്ടിൽ ഫുള്ളുണ്ടല്ലോ കള്ളുണ്ടല്ലോ പള്ള നിറയ, തിരുവിട്ട് അടിക്കുന്ന പതിവ കടമരു പറയരുതേ. ഒരു ബോട്ടിൽ ഫുള്ളുണ്ടല്ലോ കള്ളുണ്ടല്ലോ പള്ള നിറയ, തിരുവിട്ട് അടിക്കുന്ന പതിവ കടമരു പറയരുതേ.
ഇടപാടം വിറ്റു മുടിച്ച് ഒടുക്കത്തെ കുടി നമ്മൾ തുടങ്ങിയതല്ലേ, ഇടപാടേലോടയിലല്ലേ സുഖമുള്ള ഉറക്കമല്ലേ, ഉടുമുണ്ട് തപ്പിയെടുത്ത് തലവഴി അത് കെട്ടി കവലയിൽ ചെന്നു നിന്നു പലരെയും തെറി വിളിച്ചവരുടെ തല്ലുകൊള്ളാൻ രസമാണേ. ഒപ്പനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയ ടീം നമ്മോടൊപ്പമുണ്ട്. അവതാരക തെറ്റി. എന്തു പറ്റി? സ്വപ്നക്കല്ല ഒന്നാം സമ്മാനം, ഞങ്ങൾ ചെയ്ത ഒപ്പനയ്ക്കാണ് ഒന്നാം സമ്മാനം. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഒപ്പന പയരീരി. ഓ, അങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാണ് ശീലം. നിങ്ങളെല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ പലതും, ബ്രാൻഡ് ആണെങ്കിൽ ഒന്നും. അതല്ല, നിങ്ങളെല്ലാരും ഒരു സ്ഥലത്തുള്ളതാണോ? ഈ പ്രഭാകരന്മാരെ എല്ലാം. പ്രഭാകരന്മാരെ അല്ല, പ്രതിഭകളെല്ലാം പല സ്ഥലത്തുനിന്നും കണ്ടെത്തിയതാണ്. ഓ, അത് ശരി. എവിടുന്ന് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത്? താണ്ട എവന ഓടയെന്ന് ഈ പുല്ലിനെ അടിച്ചണച്ച് കുളിപ്പിച്ചാണ് ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നത്. പിന്നെ യവൻ ബാറിന്റെ മുമ്പ് സൂപ്പർ ബ്രേക്ക് ഡാൻസ്. പിന്നെ യവനെ കിട്ടിയ ഒരു കഥയാണ്. എന്ത് കഥ? നാളെ രാഘവന്റെ കടത്തിനെ നൊരയുമ്പതയും വന്ന് കിടക്കുന്നു പാവം. അല്ലേ, നാട്ടിക്കല്ലേലയാ നൊരയുമ്പതയും വന്ന അല്ലെന്ന് സാറേ. അതെ, അച്ചാറെന്നും പറഞ്ഞ് ഞാൻ കടിച്ചു പൊട്ടിച്ച ഷാമ്പുവിന്റെ കവറായിരുന്നു. പിന്നെ എതിലേക്കൂടെയൊക്കെ പദം വന്നെന്ന് എനിക്ക് അറിയാൻ പോയി സാറേ. പിന്നതാ യവൻ കച്ചേരിയുടെ കുന്ന സ്റ്റേജിൽ നിന്ന് കിട്ടിയതാണ്. ഓ, സംഗീതജ്ഞനാണല്ലേ. അല്ലല്ല, കർണാടക സംഗീതത്തിന് ബ്രേക്ക് ഡാൻസ് കളിച്ച പ്രഭുദേവയാണവൻ. അതല്ല, വെള്ളം വേണ്ടെന്ന്. ഈ ഒപ്പന നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? അപ്പന. ഓ, നിങ്ങളെ അപ്പനാണോ പഠിപ്പിച്ചത്? അപ്പനാന്നല്ല പറഞ്ഞേ, അപ്പന അപ്പന തനിയെ തനിയെ പഠിച്ചെന്ന്. എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ഇങ്ങനെ കളിച്ചത്? ഒരു സ്റ്റെപ്പ് തെറ്റിച്ച ഒരു പെഗ് കൊടുക്കുമെന്ന് ആശാ പറഞ്ഞു. പിന്നെ എങ്ങനെ തെറ്റിക്കും, സാധനം പോവില്ലേ. നിങ്ങളുടെ ജീവിതത്തില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം? മറക്കാൻ പറ്റാത്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പറയൂ. ഒരിക്കലും ഇലക്ട്രിക് പോസ്റ്റ് ഓടി വന്നെ തലക്കിട്ട് അറ്റി അടി അടിച്ചിട്ട് പുറകോട്ട് ഒറ്റ ഓട്ടം. ഇലക്ട്രിക് പോസ്റ്റ് തലക്കിട്ട് അടിച്ചിട്ട് പുറകോട്ട് ഓടിയോ? ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു ദിവസം ഞാൻ ഒരു ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് തലയും വെളിയിലേക്ക് ഇട്ട് യാത്ര ചെയ്ത് പോവാം. എന്നൊരു പോസ്റ്റ് ഓടി വന്നെ തലക്കെട്ട് ഒറ്റ അടി അടിച്ചിട്ട് പുറകോട്ട് ഓടി അങ്ങ് പോവാം. എന്തായാലും ആ പോസ്റ്റിന് എന്നെ ഭയങ്കര പേടിയാ. അതെന്താ? ഞാൻ തിരിഞ്ഞു നോക്കിപ്പോ പോസ്റ്റ് പറപറാന്ന് ഓടുന്നു. അപ്പോ ഈ ഒന്നാം സമ്മാനമായിട്ട് കിട്ടിയ ഈ മിലിറ്ററി ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യാനാണ് തീരുമാനം? അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ കൊണ്ടുപോകും. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനാണല്ലോ കൂടുതലായിട്ട് അധ്വാനം ചെയ്യാം. അപ്പൊ എനിക്ക് കൊള്ളാല്ലേ ഇത്? ഹലോ, ഇതിന്റെ മെയിൻ ഞാനാണെങ്കിൽ ആ ഫുള്ള് ഞാൻ കൊണ്ടുപോകും. നീയൊക്കെ കൊണ്ടുപോയി പുള്ളിക്കും. എടാ, കൂടുതൽ സ്റ്റെപ്പ് വെച്ചത് ഞാനാ. സ്റ്റെപ്പിന്റെ കാര്യം ഇവിടെ പറയണ്ട. ആശാ ഞാനാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ആശാന്ന് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല, ഈ സമൂഹത്തിനും ഈ സ്റ്റുഡിയോയ്ക്കും ഹാനികരമാണ്. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ് കേരളത്തിന് ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്രം സമ്മാനിച്ചിരിക്കുകയാണ്. ഞാൻ കുടിച്ചാൽ എൻ്റെ വീട്ടിൻ്റെ വരുമാനം കുറയും, ഞാൻ കുടിച്ചില്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വരുമാനം കുറയും. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് ലോട്ടറിയിൽ നിന്നും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കുടിയന്മാരുടെ ഈ കലാപരിപാടി അവതരിപ്പിക്കുമ്പോഴും മദ്യം ഒരു ആപത്താണ് വിപത്താണ് എന്ന സന്ദേശം വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മദ്യപാനികൾ തമ്മിലടിച്ച് ആ കുപ്പി പൊട്ടുമ്പോൾ ഇത് മദ്യപാനികളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, ഈ ഫ്ലോറിൻ്റെ എന്നല്ല, കേരളത്തിൻ്റെ എന്നല്ല, ലോകത്തിൻ്റെ തന്നെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മദ്യപാനം. അത് അതിൽ താൽക്കാലികമായ സന്തോഷമുണ്ടാവും, പക്ഷേ കൂടുതൽ കഴിക്കുന്നവർ ഈ സ്കിറ്റ് കാണുമ്പോഴെങ്കിലും അതിൻ്റെ അളവൊന്ന് കുറയ്ക്കട്ടെ. അങ്ങനെ പടിപടിയായിട്ട് ഇല്ലാതാവട്ടെ, കേരള സർക്കാർ വേറെ വരുമാന മാർഗത്തിലേക്ക് തിരിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, ഈ കലയും മദ്യപാനീൻ്റെ ഇടയിലുള്ള ആ ഒരു വ്യത്യാസം. നിങ്ങൾ കലയിൽ വെള്ളം ചേർത്താൽ അത് ആ കല നശിച്ചു പോവും, മദ്യത്തിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ അവർ നശിച്ചു പോവും. നല്ല സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് വെരി വെരി എവിഡന്റ്. ഐ ലവ് ഇറ്റ് ഫ്രം ദം ഓൾ ദ കുടിയൻ അസോസിയേഷൻ. ഐ ലവ് ഇറ്റ്. റിമി,
എനിക്കും ഇഷ്ടപ്പെട്ടത് കലയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും എന്ന് പറഞ്ഞത് മദ്യം സാത്താന്റെ മൂത്രമാണ് നിങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും അയ്യോ കുടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സാത്താനെ നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പറ പറ ചറ പറ നിങ്ങൾ കുടിക്കാലോ എന്ന് പറയുന്നത് രസമുണ്ടായിരുന്നു. ബിൽബിൻ അവതരിപ്പിച്ച ഒരു കൊച്ചു കവിത ഉണ്ടായിരുന്നു, അത് ശരിക്കും ഈ എപ്പോഴും നമ്മൾ ഈ യൂത്ത് ഹോസ്റ്റലിലൊക്കെ പിള്ളേർ പിടിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചിട്ട് താളം അടിച്ച് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി പാടും. അതൊരു പ്രത്യേക രസമുണ്ടായിരുന്നു ആ കൊടുക്കം കാണാൻ. താങ്ക് യു സോ മച്ച് മീറ. ഹൗ വാസ് ദ ഫീലിംഗ്? ഇപ്പോൾ ഇവിടെ ഈ ചെറിയ കുട്ടികളുണ്ട്, ഇത്ര ലേഡീസ് ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും ഈ സ്കിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു ഒരു കളിയെ പോലെ നിങ്ങൾ ഈ ആൽക്കഹോളിനെ കുറിച്ച് മദ്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു കളിയാക്കുന്നുണ്ട്. ഒരു ജോയ്ഫുള്ളായിട്ട് നിങ്ങളിത് ഒരു സെലിബ്രേഷന് പോലെ തോന്നി. ഓക്കെ, ആൽക്കഹോൾ ഒരാളുടെ ലൈഫിൽ വന്നാൽ പിന്നെ ഈ ഫാമിലി പുറത്താക്കും അവൻ അല്ലേ. അപ്പോൾ കൂടുതൽ അഫക്റ്റ് ആവുന്നത് ഇവരാണ്, ഫാമിലിയാണ്. അപ്പോൾ അതൊരു മെസ്സേജ് നിങ്ങൾ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഭയങ്കര എനിക്ക് ഒരു ഹാർട്ട് ടച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വോണ്ട് ടു കം ആൻഡ് സേ താങ്ക് യു ഫോർ ദിസ്. നമുക്ക് എങ്ങനെയാണ് മാർക്സ് ഒന്ന് കൂടി നോക്കാം. ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് റിമി 28. ജ്യോതിഷേട്ടാ 38 out of 40. താങ്ക് യു. ശ്വേതിജി 30 out of 30. താങ്ക് യു. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരു ആക്ടർ ഇവർക്ക് ലഭിക്കുന്നു 96 on 100. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ താരങ്ങളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് എത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അച്ഛോ, കുമരങ്ങര പള്ളിക്കും പാതൊക്കെ പ്ലാക്കിന് മുകളിൽ ഒരാളുണ്ടല്ലോ, കത്താ വിഷമിച്ച ഇങ്ങളിതൊക്കെ ചെയ്യുന്നത് ഇങ്ങക്ക് വേണ്ടിയല്ല നിനക്കാരെ. There were 7 fielders around me and pitch was really dry and ball was moving around and the... Oh, that's a lovely shot from Sachin. Straight out of ground for 6. Sachin. Priya, Priya, I'm going to talk to you. എന്റെ പേര് ജോസഫ്, അപ്പന്റെ പേര് കുരുവിള. ഡായ് 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 ചെല്ലമ ലവ് യു. ഉണക്കാണ് യാര വേണ കൊള്ളുവ വീരണ്ടി വീര. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ടാലൻസിനെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ നമ്മൾ എന്നും കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ഒരു റേഡിയന്റ് പെർഫോമറെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ ഇതാ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു അജി. അജി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ മിമിക്രി എന്നൊരു പാഷൻ വളരെ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളുകൂടിയാണ്. അപ്പൊ ഇന്ന് അജി എത്തിയതിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് ജ്യോതിഷേട്ടാ. 10 മിനിറ്റ് കൊണ്ട് 102 ആൾക്കാരുടെ താരങ്ങളുടെ ശബ്ദമാണ് അജി നമുക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അജി റെഡിയാണോ? അതെ, റെഡിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാനും ഞാനും എൻ്റെ ആളും 40 പേരും ടൂമറിങ് കൊണ്ടൊരു കപ്പൽ ഉണ്ടാക്കി കുമരങ്കരി പള്ളി ഇപ്പൊ പൊളിക്കണം. ശോഷന്റെ ആർക്കൊക്കെ കെട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഫാദർ ഒറ്റപ്ലാക്കിനാണ്. അല്ലാതെ അച്ഛോ, കുമരങ്ങര പള്ളിക്കും ഫാദർ ഒറ്റപ്ലാക്കിനും മുകളിൽ ഒരാളുണ്ടല്ലോ, കത്താ വിഷമിച്ച അദ്ദേഹത്തിന്റെ മുന്നില് നിങ്ങൾ ഇതിന് കണക്ക് കൊടുക്കണം. അമ്പടി കള്ളി, അയ്യോ പാവം, വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഉപ്പ്? യെസ്, എനിക്കിങ്ങനെ ചേടി വന്നു. ഏടോ മേമച്ച, നിങ്ങൾ വേര് ലെവലൻ മരണം. മഹിഷേട്ട, എന്നെ മനസ്സിലായോ? ഞാൻ ക്രിസ്പിൻ എഫ്റ്റാമ് ഓതുവയ്ക്ക് പള്ളിപ്പറമ്പിലൻ. എൻ്റെ ഉള്ളാണ് മഹിഷേട്ട 4 6 അടിച്ചത്, ഓർമ്മയില്ലേ? ഓക്കെ ഓക്കെ, പോയിന്റിലേക്ക് വരാം. പ്ലെന്റി ഓഫ് ഡിസൈനും ഒക്കെയുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ്. നാം പറയും, ഏ ഹേ സാനസ് പ്രതാപവർമ്മ തമ്പുരാൻ പറയും, ഇവിടെ എന്താണ് വേണ്ടതെന്ന് നാം തീരുമാനിക്കും. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടതും അധർമ്മയും ദുരാഗ്രഹവും ഞാൻ തന്നെയാണ്.
പേര് നടേശൻ. ഈശ്വര വെള്ളം തീർന്നു, ഡ്രൈ അടിക്കണ്ടിരിക്കോ, പല്ലേപ്പ് കഴിഞ്ഞു, തുണി കഴിഞ്ഞു, എന്റെ തലേ ഓരോ വൈസി നിനക്കത് തിരിച്ചറിയോ. പുപ്പ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങക്ക് വേണ്ടിയല്ലെന്ന് എനിക്കറിയാം. നിങ്ങളായിട്ട് തുടങ്ങിയത് നിങ്ങൾക്ക് എന്നെ എത്തിക്കൂടെ പുപ്പ. നിങ്ങൾക്ക് പട്ടായ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമ. കളിയുടെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളതിനും മിമിക്സിനും വളരെ പ്രാധാന്യം നൽകുന്ന ഈ കോമഡി സ്റ്റാർസ് വളരെ നല്ല. ശരിക്കും പറവത്തൂക്കറവ് ചെയ്ത സമയത്ത് എന്റെ ആൾക്കാരെ ചോദിച്ചു തുടങ്ങിയാണ് എപ്പോഴാണ് ലാലേട്ടനെ വെച്ചിട്ടൊരു പടം ചെയ്തത്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടായിരുന്നു, അപ്പൊ അതില് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താണെങ്കിൽ അതില് നിങ്ങൾക്ക് കുറച്ചുകൂടെ. ഭഗവാൻ ചാവ സിമ്പിളാണ്, പവർഫുൾ. സരസാണെന്റെ പ്രശ്നം എന്താണെന്നറിയോ? തലയിലെ മുടിയില്ലാത്തതാണ്. നമ്മൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാനും മുള്ളാൻ പറഞ്ഞാൽ മുള്ളാനും കഴിയാത്ത ബയാലാണെങ്കിൽ അവനോട് കൈതേറി സഖാവേ, ആലിയാരെങ്കിലും കൊള്ളാതിരുന്നോട് സഖാവേ. സഖാവേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. കൃഷ്ണ ഞാനാണ്ടാ കഴിഞ്ഞാണ്ടാ അമാരനെ ഉറക്കം കേട്ടാ മാതിരി പരാക്രമം വാങ്ങിയാണ്ട മാതിരി വല്ല കൊണ്ടാറ കൽപ്പിലാണ് കേട്ടാ മാതിരി. കോളേജ് ആകുമ്പോ തട്ട് നിന്ന് മുട്ട നിന്നൊക്കെ അറിയിക്കും, അങ്ങനെ മറ്റേ അർത്ഥം കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണ്. ഹലോ പേഴ്സണൽ ആയിട്ട് പറയുവാ, അല്ലെങ്കിൽ വേണ്ട ഓപ്പൺ ആയിട്ട് തന്നെ പറയുവാ. സത്യത്തിൽ ജനതക മഹാരാജാവിന്റെ വില്ലൊടിച്ചെന്ന് കേട്ടപ്പോഴേ എന്റെ ഉള്ളത് കാണു. പട്ടാളം പുനാരിപകലും വിട്ടു പോവുക. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? എന്താ എല്ലാരും ഇങ്ങനെ മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാണ്? ശരിക്കും കലാകാരന്മാർ ഒരിക്കലും ക്രിമിനലുകൾ ആയില്ലെങ്കിലും നിങ്ങളിപ്പോ ഈ കലയോട് കാണിക്കുന്ന ആത്മാർത്ഥം തന്നെയാണ് ശരിക്കും നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അളിയ 16 തികയാത്ത പാൽക്കാരൻ പയ്യനെ പ്രണയിച്ചു വന്ന സ്ഥലവാ അളിയ. എന്റെ ശിവനേ, ചേച്ചി ചേച്ചിയുടെ ബന്ധുണ്ടല്ലോ, ഒറ്റക്കുട്ടിയല്ല അമ്മച്ചാണ് എന്നെ വാ. മറകണോ ഞാൻ മറകണോ? എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, അല്ലാ നമ്മടെ പുള്ള കൊല്ല വർഷം, നമ്മളെ കൊല്ലിക്കാൻ കൊണ്ടുപോയ വർഷമാണ് പുള്ളേ. അണ്ണാ അണ്ണാ അടിയോടടി, തോമാച്ചാലന്റെ തുണി പറിച്ചടി, തമ്പുരാനേ. എടാ നിന്നോട് 1000 വട്ടം പറഞ്ഞല്ലേ കേരളേ കേരളേ, എന്തിനാടാ പിന്നെ? പറണം പറണം മിസ്റ്റർ പണ്ടി പറപ്പൂ മോനെ, വിക്ടോറിയ കോളേജിന്റെ തൊട മുതല് ഇങ്ങു വരെ മോനെ ബാബു ബാബുനെ കലാകാരന്മാര് ക്രിമിനലുകളായില്ല മോ. മടപുട്ട താവടി പത്തൽ, മടയാറ തപ്പിളി പത്തൽ, 10 ലക്ഷം അപ്പ കൊടുക്കുവാടാ പത്തി. ഏടാ മോനെ മോനെ എന്നാടാ തോന്നി ഈ മല വീട്ടിൽ ഇങ്ങനെ കപ്പ എഴുതുന്നേ? കയ്യിൽ കായലുണ്ടെന്ന് എഴുതി ആരെങ്കിലും ബാഡിയിൽ വാർണിഷ് അടിക്കോടെ അന്തറാസ് കിന്തറാസ് തള്ള കളിപ്പളിയല്ലേ? എന്തോ തടേ ഇത് മിന്നാവിരിക്കുന്നത് ഉറക്കു കേട്ടോ, പെട്ടോ വിളിച്ചോന്നും ഇല്ലല്ലോടെ. എന്തുവാടേ ഇത്? എന്തോ തടേ ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് ഇവൻ, ഈ നിൽക്കുന്നതാണ് എന്റെ മകൻ. എടാ നീയല്ലേ പറഞ്ഞ ജയറാമനാണ് ശവം കണ്ടതെന്ന്? എവിടെ നിട്ടിടോ ഈ അവഞ്ഞ സാർത്ഥന. പ്രാഞ്ചി അരിപ്രാഞ്ചി പ്രാഞ്ചി ഏട്ട, നിങ്ങൾ മലയാളികള് ഇതെന്നോടൊപ്പം നീ ഗജരാജമുത്ത് കളി ഇങ്ങ് ഹൈറേഞ്ചിലാണെങ്കിലും ഇങ്ങ് പാരീസിൽ പോയി ചോദിച്ച ആരും ഒന്നും അറിഞ്ഞില്ല, ഉള്ളി വന്ന വിവരം ആരും പറഞ്ഞില്ല. എന്താ പട്ടി പ്രേമൊന്നും മണ്ണാങ്ങിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ വേണ്ടല്ലേ? അമ്മച്ചി ആയുർവേദിയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടമ്മേ. ശോഭ നീ സമ്മതിച്ചാൽ ബാലസംഘം, ഇല്ലെങ്കിൽ ബലാത്സംഗം. അമ്മച്ചി സ്ത്രീ അബലയാണ് എങ്കിലും എന്തിനാ അമ്മ അച്ഛനെ ചെലവക്കടിച്ചു? അയ്യോ ശരിക്കൂടാ നിങ്ങളുടെ കയ്യിലുള്ള ഡയബിലൊക്കെ ശരിക്ക് തട്ടില്ലെങ്കിൽ എന്റെ മുതലേ കുഞ്ഞുങ്ങൾ മേ ബി വി ആർ പുവർ ട്രോളി പുള്ളേഴ്സ് ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്.
ജഗൻ, ജഗന്നാഥൻ എന്ന അവന്റെ പേര്. ഇവിടുത്തെ ചാത്തന്മാർക്ക് ശക്തി ഉണ്ടെങ്കിൽ അവൻ വരും. കുളപ്പുള്ളി എടി മറിയാമോ, കണ്ടു രൂപ താടി, ചായ കുടിക്കാനാന്ന് ഗവൺമെന്റ് എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? പത്രക്കാര് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ ചൊറിയുന്നത്? ഈ ഓക്കെ ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യാൻ വിട്ടുപോയത്? എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ആദ്യം എന്നെ വളരെ നിഷ്പക്ഷമായിട്ട് പറഞ്ഞല്ലോ, മികച്ച നടി നസ്രിയ ശശി. ബായർ ബാണ മിത്ര, ഭാരത് കി ദേശവാസിയ. പൊലപ്പിശാചിയും ഭീകമായിട്ട് പറയുകയാണെങ്കിൽ അച്ചാതിന് അച്ചാതിന് എന്ന് പറഞ്ഞു പറഞ്ഞ് ആളുകൾ തച്ചിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീര വീര ഇങ്ങനെ തന്നെ തൊലയട്ടെ. അമേരിക്കയിൽ ട്രംപ് ജയിച്ചുറുവിക്ക് തട്ടമിട് തങ്ക കിനാവിന് കമ്മളിട് അറിമുള്ള കറച്ചിൽ അന്നക്കിളി എന്നിൽ വന്നക്കല വേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊന്തു വല്ലേ എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ ദുനിയാ ഹസീനോ കമേള മേലേ മേ നാല് വനഗും ദൈവം ഞാനും പ്രിയനും മോഹൻലാലും കൂടെ ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നിട്ടോ മോനെ മോ നന്നായിട്ട് പാടി കേട്ടോ മോനെ, എസ്പെഷ്യലി മോനെ അവസാനം ഇംപ്രവൈസ് ചെയ്ത ഏരിയയിലൊക്കെ പോണ അസാധ്യമായിട്ട് പാടിക്കുന്നത് നന്നായിരുന്നു കൂട്ടാ, നന്നായിരുന്നു. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയ കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മടിയിൽ നിന്ന് കരിനീല കണ്ണുള്ള ദേവ സെവൻ ഫീൽഡേഴ്സ് അറൗണ്ട് മീ ആൻഡ് പിച്ച് വാസ് റിയലി ട്രൈ ആൻഡ് ബോൾ വാസ് മൂവിങ് അറൗണ്ട് ആൻഡ് ഓ ദാറ്റ്സ് എ ലവ്ലി ഷോട്ട് ഫ്രം സച്ചിൻ സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ഗ്രാഫ് ഫോർ 6 സച്ചിൻ ലവ്ലി ടൈമിംഗ് യു ബ്യൂട്ടി ബഹാത്ത് ഹി സാജിദാരി സേ കേലാ താ സച്ചിൻ തെണ്ടുൽക്കർ ഓർ സൗരവ് ഗാംഗുലി ദ്വാരാ Well, our boss did a fantastic job, especially Jaddu and Ashwin played really well. You know, Yuvraj Singh, he's hitting the ball like a bullet, you know. You can take the line out of Punjab. Has been a fabulous knock and an emphatic run. Continues Team India. Yellarku marakkonga. Yellarunda allarkringa. Happy dana. Happy da chilla. Jagdish sir, inga. Naayadu pannala ella magasa. Enna pannala? Anna, Chennai Super Kings jeichitto. Naayadu pannala. എന്റെ പേര് ജോസഫ്, അപ്പന്റെ പേര് കുരുവിള, മുത്തച്ഛൻ നിക്കോളസ്, ഞാൻ ഇവിടെ ഒരു ബേക്കറി. സാർ ഞാൻ എന്താ എല്ലാം പണ്ട് തരുമ്പോ അപ്പടിയേ വീശറിച്ച് നോക്കി അടിച്ച് അറസിയല്ല നീങ്കല്ല ഒരു സിന്ന പയ്യൻ കമ്മനാട്ടി അത് അൻസി കൊലയിലേ പണ്ടതേ നാം താണ്ടാടേ. ഡായ് 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 ചെല്ലമൈ ലവ് യു, ഉണക്കാണ് യാരെ വേണോ കൊള്ളുവേ, വീരണ്ടി വീര മധുര വരയ്ക്കും. IGRMRR commanding area la irukra anna salai police station la 3 kg rdx prime that ready to go. Dei thambi padathoda peru jessi 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 illana annikku no train la paatha nee in tadkala appo aftana jessi appo aftana nammalku fantastic dei pannigala enna la love pandra endu solreenga dei shakti naa avana virumbala ammela aashapella nee alagaarikkana nikkala endal idella nadandhu pol paam aayittu yos മറ്റമ്പി പട്ടിയുണ്ട് എന്ന ബോർഡിന് പകരം ഇവിടെ കുട്ടിയുണ്ട് എന്ന ബോർഡ് വെക്കുന്നതായിരിക്കും നല്ല ഇതാണ്. മോനജെ നീ ആരെ കണ്ടിട്ടാ കഥകൾ തുറന്നത്? എടി എന്തിന് പുല്ല്? ഓ നശിപ്പിച്ചു, പട്ടച്ചാറായ പൊളിച്ച് നശിപ്പിച്ചു. എടാ ലിങ്കേസൻ, ഉനക്ക് വന്നിരിക്കുന്നത് മികപ്പെറിയ വ്യാധി, സം കൈൻഡ് ഓഫ് കൈഫോസിസ് എന്ന് സൊല്ലാം. മസൽ ഷ്രിങ്ക് ആകും, സ്പൈൻ കൊഞ്ചം കൊഞ്ചമാ ബെൻഡാകും, കൂടി സീക്രം സത്തുപോയിടും ലിങ്കേസൻ. താങ്ക് യു.
102 താരങ്ങളുടെ, അതും സിംഗേഴ്സ് ഉണ്ടായിരുന്നു, മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ മൊത്തം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മൊത്തം നമ്മളൊന്ന് ഓടിക്കറങ്ങി വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അജി, നോ വേർഡ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മീര. അജിയുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സ്പീഡ് വിത്ത് ആക്യുറസി ആൻഡ് പെർഫെക്ഷൻ. അയ്യോ, സൂപ്പർ. താങ്ക് യു സോ മച്ച് അജി, വെൽ ഡൺ, വെൽ ഡൺ. സോ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ എൻഡ് ധമാക്കയുമായിട്ട് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് മീരയും ഒപ്പം തന്നെ ലക്കി സ്റ്റാർസിലെ ലക്കി ബോയ്സും ഈ വേദിയിൽ ഒന്നിക്കാൻ പോവാണ്. എന്തും സംഭവിക്കാം, നമുക്ക് കണ്ട് തന്നെ ബാക്കി അറിയാം. ഓക്കെ മീര. ഒറ്റയ്ക്കൊന്നും പോയി ഇന്ന് കുളിക്കല്ലോ എന്റെ പൊന്ന, അവിടെ കേട്ടോ. അയ്യേ, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഞാൻ അവിടെ കുളിക്കുമ്പോ കൊറേ ചേട്ടന്മാരുണ്ടായിരുന്നു ചൂണ്ടയുടെ. അയ്യോ, അത് പിന്നെ കൊച്ചുനാള് മുട്ടായി തിന്നുമ്പോ നമുക്ക് അറിയില്ലല്ലോ ഭാവി പുഴുപ്പല്ലി വരാനാണെന്ന്. തേങ്ങയുണ്ടോ ഇവിടെ? തേങ്ങ കടിച്ചു കൊല്ലാനാണോ? ആയിരിക്കും. അതല്ല, പിന്നെ ആ തേങ്ങ പൊച്ചി രണ്ട് ചിരട്ട കൊണ്ടുവാ. എന്തിന്? എന്റെ മുട്ടിന്റെ ചിരട്ട പൊട്ടി. കൊച്ചുകുട്ടികളുടെ സ്വഭാവം ആയതുകൊണ്ടാണോ ഇവൻ അന്ന് ശാരദ ചേച്ചിയുടെ വീട്ടിലെ കുളിമുറിയിൽ എത്തി നോക്കിയത്? പട്ടി, കൊച്ചുകുട്ടികൾക്ക് അറിയത്തില്ലല്ലോ എവിടെ നോക്കണമെന്ന് എങ്ങനെ നോക്കണമെന്ന്, അതല്ലേ പ്രശ്നം. ഗ്യാസ് ഇരിപ്പുണ്ടോ? അതുണ്ട്, അതിന് ഗുളിക കഴിക്കുന്നുണ്ട്. അയ്യോ, അതല്ല ചോദിച്ചത്, ഗ്യാസ് കുച്ചിനകത്തിരിപ്പുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നതായിരിക്കും ലുലുമാളുടെ ഫ്രണ്ടിൽ പെട്ടിക്കടയിട്ടാണോ കോല്, എന്തെങ്കിലും സന്തോഷം.